വെൽക്കം ബാക്ക് ടു ചിന്നസ് ആക്ടിവിറ്റീസ്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, ഓണം വെക്കേഷൻ ആണല്ലോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ ഒരു ചായ കുടിയില്ല, ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിക്കുകയാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റൊക്കെ ആയിട്ടാണ് എണീക്കാറ്. അപ്പോൾ വേഗം തന്നെ ചായ കുടിക്കട്ടെ. ദെൻ ഗൈസ്, ചായക്കെ കുടിച്ചതിന് ശേഷം ഞാൻ ഒന്ന് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുകയാണ്. അതിനുശേഷം കുറച്ച് ഡ്രസ്സ് മടക്കിവെക്കാറുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത് മടക്കി വെച്ചിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ വേഗം തന്നെ അതൊക്കെ മടക്കി വെക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള പണികളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ വെക്കേഷനിൽ ഡേ മൈ ലൈഫിലൊക്കെ കാണിക്കാറുണ്ടാവുക. അപ്പോൾ വേഗം തന്നെ മടക്കി വെക്കട്ടെ. അപ്പോൾ ഡ്രസ്സൊക്കെ മടക്കി വെച്ചു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഇപ്പോൾ ദോശയാണ് നമ്മളൊക്കെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് വേഗം കഴിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് വീട് ഫുള്ളൊന്ന് വൃത്തിയാക്കി ഇടലും പിന്നെ അടിച്ചു വരലാണ് ജോലിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ റൂം തൊട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ എൻ്റെ സ്റ്റഡി ടേബിളിന്ന് ക്ലീൻ ചെയ്യാണ്. പിന്നെ അങ്ങനെ ഓരോ സംഭവം ക്ലീൻ ചെയ്ത് ലാസ്റ്റ് ഫുൾ അടിച്ചു വരണം. ഓക്കെ, ഫസ്റ്റ് തന്നെ എൻ്റെ സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ സ്റ്റഡി ടേബിൾ ഒരുക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫാൻസി ഏരിയ ആണ് വൃത്തിയാക്കാനുള്ളത്. ഫാൻസി ഏരിയ ഫുള്ളൊന്ന് അലങ്കോലായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി അതിൻ്റേതായ സ്ഥലത്തൊന്ന് വേർതിരിച്ച് വെക്കണം. ഞാൻ ഫാൻസി എല്ലാ ദിവസവും ഒന്നും ഒരിക്കലില്ല, ആഴ്ചയിലൊക്കെ ഒരുക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും ടൈം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് വൃത്തിയാക്കാന്ന്. അപ്പോൾ ഫാൻസി ഏരിയ ആണെന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ എത്ര വൃത്തിയാക്കിയാലും ഒതുങ്ങാത്തൊരു സ്ഥലമാണ് ഫാൻസി ഏരിയ എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ എല്ലപ്പോഴും അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുന്നതായിരിക്കില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും അലങ്കോലായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഫാൻസി ഏരിയയുടെ സ്ഥലമായിരിക്കും. അപ്പോൾ അത് കുറച്ച് പണിയാണ് വൃത്തിയാക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വൃത്തിയാക്കട്ടെ. അപ്പോൾ ഗൈസ്, എൻ്റെ റൂം അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്. കാരണം ഞാൻ ബെഡ് നേരത്തെ വൃത്തിയാക്കിയത് കൊണ്ട് ഫാൻസി ഏരിയയും സ്റ്റഡി ടേബിളിനും വൃത്തിയാക്കാനായിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവിടെയുള്ളൊന്ന് സോഫയൊക്കെ ഒന്ന് മുട്ടി ഒന്ന് വിരിച്ച് വെക്കുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഇനി ബാപ്പാൻ്റെ ഉമ്മാൻ്റെയും റൂമൊന്ന് ക്ലീൻ ചെയ്യണം. വീടുകൾ അധികം കാണാത്ത റൂമായിരിക്കും പാപ്പാൻ്റെയും ഉമ്മാൻ്റെയും റൂം. കാരണം ഞാൻ അങ്ങനെ കാണിക്കാറില്ല. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്തത് കൊണ്ടൊന്ന് കാണിക്കുന്നത് മാത്രം. അപ്പോൾ ഫസ്റ്റ് തന്നെ ബെഡാണ് ക്ലീൻ ചെയ്യുന്നത്, ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും റൂമിലുള്ള ബെഡ്.
അപ്പോൾ ആദ്യം തന്നെ ബെഡ് വൃത്തിയാക്കിയിട്ടാൽ തന്നെ പകുതി റൂം വൃത്തിയാവല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ബെഡൊന്ന് വിരിച്ചിടുകയാണ്. അതിന് ശേഷം ഒന്ന് വാപ്പാൻ്റെ സ്റ്റഡി ടാബ്ലും കൂടി, അല്ല വാപ്പാൻ്റെ വർക്ക് ടാബ്ലും അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനുശേഷം വാപ്പാൻ്റെ റൂം ക്ലീൻ ആയിട്ടുണ്ട്, ഇനി പിന്നെ ഫുള്ളൊന്ന് അടിച്ചു വരാൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് ബെഡ് വിരിക്കട്ടെ. അപ്പോൾ ബെഡ് വിരിച്ചിട്ട് ഇനിയിപ്പം ഈ ടാബിളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ റൂം ക്ലീനായി, ഇനി ഫുൾ ഒന്ന് അടിച്ചു വരണം. അപ്പോൾ ഗൈസ് അടിച്ചൊക്കെ കയറി കഴിഞ്ഞു, ഫുള്ള് ക്ലീനും ആക്കി വീട്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം യൂട്യൂബ് കാണാൻ കുത്തിനൊക്കെയാണ്. അപ്പോൾ വെറുതെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക. ഇത് തന്നെയാണ് പണി, ഡ്രാമയാണ് വീഡിയോ ആണ്, അങ്ങനെയുള്ള പണി തന്നെയാണ് ഈ വെക്കേഷൻ ഡേ ഫുള്ളുള്ളത്. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുക അത്രയും. അപ്പോൾ ഞാൻ കുറച്ച് നേരം യൂട്യൂബൊക്കെ കാണട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ കുറച്ച് നേരം ഞാൻ പ്ലാനിക്ക് ചെയ്ത് വെക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഷൂട്ടിംഗ് ഞാൻ ചെയ്ത കാര്യങ്ങളും എഡിറ്റ് ചെയ്യുമ്പോഴും ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഡയറിയിലൊന്ന് എഴുതി വെക്കുന്നത് മാത്രം. അപ്പോൾ ഗായ്സ് അതൊക്കെ കഴിഞ്ഞു, ഇപ്പം ഇനി ചോറ് നമ്പുകയാണ്. ചോറിന് മോരറിയുണ്ട്, വഴുതിനിങ്ങത്തോരനുണ്ട്, പിന്നെ ബീട്രൂട്ട് പച്ചടി ഉണ്ട്, പിന്നെ അച്ചാറുണ്ടേനു. അപ്പം വേഗം ചോറ് എന്നിട്ടെ. അപ്പോൾ ഗായ്സ് ഇന്ന് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പം നമ്മൾ വേഗം കുളിച്ചിട്ട് പോവാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫംഗ്ഷൻ്റെ വീട്ടിലെത്തിയിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ അവിടെ വരെ പോകുന്ന ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതൊക്കെ ആയത് തന്നെ ഇന്നത്തെ ദിവസം. അപ്പോൾ എനിക്ക് പിന്നെ കുറച്ച് കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ കുറേ ദിവസം വീട്ടിലിടാത്തതുകൊണ്ട് ഞാനൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാന്ന് വെച്ചിട്ടാണ് ഇന്ന് എടുത്തത്. അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.